നമസ്കാരം. സ്വർണ്ണക്കടത്തിൽ ആദ്യം മുതലേ എല്ലാവർക്കുമുള്ള സംശയമായി സിനിമയിലെ ലീഡറായ മാടത്തെക്കുറിച്ച്, എല്ലാത്തിനും നേതൃത്വം നൽകുന്ന മാടത്തെ ചുറ്റിപ്പറ്റി നിരവധി കഥകളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ഇന്നിപ്പോൾ അനഖ എന്ന ആ സീരിയൽ നടിയെ പോലീസ് പിടികൂടിയപ്പോൾ നിരവധി സംശയങ്ങളാണ് അവസാനിക്കുന്നത്. ലഹരിവേട്ടയ്ക്കിടെ ബംഗളൂരു നഗരത്തിൽ പിടിയിലായ കൊച്ചി സ്വദേശി മുഹമ്മദ് അനൂപിന് സ്വർണ്ണക്കടത്ത് പ്രതിയുമായി ബന്ധമുണ്ടെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ലഹരി, സ്വർണം, സിനിമാ ബന്ധങ്ങളുടെ പുതിയ കഥകളും വെളിച്ചത്തിലേക്ക് വരികയാണ്. മുഹമ്മദ് അനൂപ് പാലക്കാട് സ്വദേശി ആർ രവീന്ദ്രൻ എന്നിവർക്കൊപ്പം ഇവരുടെ ലീഡർ ഡി അനഖ എന്ന ബംഗളൂരു സ്വദേശിയും അറസ്റ്റിലായിരുന്നു. സംഘം സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി മരുന്ന് എത്തിച്ചു കൊടുത്തിരുന്നു എന്നായിരുന്നു കണ്ടെത്തൽ. സീരിയലിലെ ചെറുവേഷങ്ങൾ ചെയ്തിരുന്ന അനിഖ പിന്നീട് അഭിനയം നിർത്തി ലഹരി മേഖലയിലേക്ക് കടന്നു. വിദേശത്ത് നിന്ന് കൊറിയർ വഴിയാണ് ലഹരി മരുന്ന് എത്തുന്നതെന്നാണ് കണ്ടെത്തൽ. ബസൽസിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നതെന്നും ബിറ്റ്കോയിനാണ് ഇടപാടിന് ഉപയോഗിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഇവർക്ക് തീവ്രവാദ ബന്ധവുമുണ്ടായിരുന്നു. അനിഖയുടെ നേതൃത്വത്തിലുള്ള ലഹരി മരുന്നുകളുടെ ഇടപാടുകൾ നടന്നു. മുഹമ്മദ് അനൂപും റിജേഷുമാണ് ആവശ്യക്കാർക്ക് ലഹരി മരുന്നുകൾ എത്തിച്ചു നൽകുന്നത്. സിനിമാ മേഖലയിലെ ചിലരുമായും അനിഖയ്ക്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നതായാണ് NCB കണ്ടെത്തൽ. ഓഗസ്റ്റ് 21 കല്യാൺ നഗറിലെ താമസ സ്ഥലത്ത് നിന്ന് അനൂപ് പിടിയിലായത്. ഇയാളുടെ താമസ സ്ഥലത്ത് നിരന്തരം ആളുകൾ എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ NCBയെ വിവരമറിയിക്കുകയായിരുന്നു. അനൂപിനെ പിടികൂടി ചോദ്യം ചെയ്തതോടെ റിജേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. തുടർന്നാണ് സംഘത്തെ നിയന്ത്രിക്കുന്നത് അനുഖയാണെന്ന് കണ്ടെത്തിയത്. 96 MDMA ഗുളികകളും 180 LSD സ്റ്റാമ്പുകളുമാണ് ഇവരിൽ നിന്നായി പിടിച്ചെടുത്തത്. ബംഗളൂരുവിലെ വിവിധ ഹോട്ടലുകളും ലോഡ്ജുകളും കേന്ദ്രീകരിച്ചായിരുന്നു ലഹരിക്കടത്തു സംഘങ്ങൾ സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി മരുന്നുകൾ എത്തിച്ചിരുന്നത്. ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് NCB ഡെപ്യൂട്ടി ഡയറക്ടർ KPS മൽഹോത്ര അറിയിച്ചു. ലഹരി ഉപയോഗത്തിൽ തുടങ്ങി വിതരണക്കാരായി മാറിയവരാണ് അനൂപും റിജേഷും. അനിക വർഷങ്ങളായി തന്നെ നഗരത്തിൽ ലഹരി മരുന്ന് ഇടപാടുകൾ നടത്തി വരികയായിരുന്നു. സംഘത്തിന്റെ സ്ഥിരം ഇടപാടുകാർ ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് NCB. നേരത്തെ ജർമ്മനിയിൽ നിന്ന് ഓൺലൈൻ ഓർഡർ നൽകി ലഹരി മരുന്ന് വാങ്ങിയ സംഭവത്തിൽ മലയാളിയായ KRഹ്മാനും പിടിയിലായിരുന്നു. ദക്ഷിണേന്ത്യയിലെ മയക്കുമരുന്ന് വിപണിയെ തന്നെ നിയന്ത്രിച്ചിരുന്നത് അനിഖയായിരുന്നു. അരി, പച്ചക്കറി ലോറികളിൽ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമൊക്കെ ലഹരി മരുന്ന് എത്തിച്ചിരുന്ന മറ്റൊരു സംഘവും ഇവർ പിടിയിലായ ദിവസം അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഈ ഒരു അറസ്റ്റും. ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികളുമായുള്ള ബന്ധം ഇവർ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മുഹമ്മദ് അനൂപിന്റെ ഫോൺ കോണ്ടാക്ട് ലിസ്റ്റിൽ സ്വർണ്ണക്കടത്തു കേസിലെ പ്രതി KT രമീസും കേരള രാഷ്ട്രീയത്തിലെ ഉന്നതന്റെ അടുത്ത ബന്ധുവും ഉൾപ്പെടുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന, സുരേഷ്, സന്ദീപ് നായർ എന്നിവർ ബംഗളൂരുവിൽ അറസ്റ്റിലായ ജൂലൈ 10 മുഹമ്മദ് അനൂപ് രാഷ്ട്രീയ ഉന്നതന്റെ ബന്ധുവിനെ പലതവണ വിളിച്ചിട്ടുണ്ട്. ഇത് സ്വർണ്ണക്കടത്ത് കേസിനെയും നിർണായകമായി തന്നെ സ്വാധീനിക്കുന്ന വിവരമായിരുന്നു.